ഹലോ, ഇന്നത്തെ ബിരിയാണി നാടൻ കോഴി ബിരിയാണി കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ കോഴി ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴി കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ നമ്മൾ ഉദിച്ചു. നാടൻ കോഴി ആയതുകൊണ്ട് നന്നായി വേവ് ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തക്കാളി, ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ടിട്ടാട്ടോ നമ്മൾ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാ ബിരിയാണി വെക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിലും നെയ്യും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു നാലുള്ളി, നാലുള്ളിയല്ല ഒരു കുഞ്ഞൊരു നാലുള്ളി. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചത്, അതാ ഇഞ്ചി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആവശ്യത്തിന് നമ്മൾ ഒരു ആറ് പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആറ് പച്ചമുളക് ഇതാ അതുപോലെ ചെറുതാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതും ചേർത്ത് കൊടുത്തും ബാക്കി വന്ന വെളുത്തുള്ളിയും ചതച്ചതും നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. അപ്പോൾ നന്നായി നമ്മൾ അപ്പോൾ അപ്പുറം നമ്മൾ നമ്മുടെ ചോറ് വേവിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഗരം മസാല നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള നമ്മൾ നമുക്ക് എത്ര മസാല വേണം അതിലേക്കുള്ള ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് നമ്മൾ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കും. തക്കാളി നമ്മൾ ഉള്ളി എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മളെ കോഴിയില്ലേ കുക്കറിലേക്ക് വേവിച്ച കോഴി അതിലേക്ക് തട്ടിക്കൊടുത്തു. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കടന്ന് തിളച്ചോട്ടെ. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് നമുക്ക് നല്ല വേവിൻ്റെ ഒരു ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ മല്ലിയില, കറിവേപ്പില, പുതിയനില, അങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിലിടെ നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊട്ടിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് തൈരും ചേർത്ത് കൊടുത്തു. ഈ മല്ലിയില പുതിയനിലയൊക്കെ ഇട്ട് നമ്മൾ നന്നായി തിളച്ചോട്ടെ. ഇത് കാരണം കുറച്ച് വെള്ളമാണ്, നമ്മൾ ചോറ് സെപ്പറേറ്റ് വേവിച്ചതല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ചോറ് ഇട്ട് കൊടുത്തു നമ്മൾ. അപ്പോൾ നമ്മളെ ബിരിയാണിയിലേക്ക് വേണ്ട ചോറ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ നമ്മളെ മസാലയിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എല്ലാം ഫില്ലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് എന്താ പൈനാപ്പിളില്ലേ, പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് നമ്മളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നെയ്യില്ലേ, അപ്പോൾ അതിന് ചുറ്റോട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേട്ടോ നമ്മളെ സ്പൈസി ബിരിയാണി, കാരണം കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നന്നായി ചേർത്ത് സ്പൈസി ബിരിയാണി. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായി ഇഷ്ടപ്പെട്ടവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും